അച്ഛന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രം കതിർ മണ്ഡപത്തിലോട്ട് കയറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും പെൺകുട്ടികളൊക്കെ. തന്റെ അച്ഛൻ തന്നെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അച്ഛന്റെ അതേപോലെ തോന്നിക്കുന്ന ഒരു പ്രതിമ കൊണ്ടുവന്ന് അത് അച്ഛനായി തന്നെ സങ്കല്പിച്ച് അനുഗ്രഹം വാങ്ങി വിവാഹം ചെയ്യാൻ പുറപ്പെടുകയാണ് ഈ പെൺകുട്ടി. ഈ ഒരു കാഴ്ച നമ്മുടെ കണ്ണു നനയിക്കും. കാരണം ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് നമ്മുടെ വശം. മറുവശത്ത് നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത്, ചിലപ്പോഴൊക്കെ അവർ ജീവിക്കുന്നത് പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ നല്ല നിമിഷങ്ങൾ ഉണ്ടാവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ലൊരു ജോലി മേടിക്കുന്നതും നമ്മൾ നല്ല ഒരു വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കുന്നതും നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ വീട്ടുകാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതിലും മീതെ നമ്മളൊക്കെ കുഞ്ഞിക്കുട്ടികളായിരിക്കുന്ന സമയം തൊട്ട് നമ്മളെ വളർത്തി വലുതാക്കുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള വലിയ ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങളിൽ ചിലത് ഇതൊക്കെയാണ്. ഈ പെൺകുട്ടിക്ക് അവളുടെ അച്ഛന്റെ സന്തോഷം എന്തായിരുന്നു എന്ന് നന്നായിട്ട് അറിയാം. അങ്ങനെ തന്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില നിമിഷങ്ങളിൽ തന്റെ അച്ഛന്റെ സാമീപ്യം വേണമെന്ന് അവൾ ആഗ്രഹിച്ചത് സ്വന്തം ഭർത്താവിനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നേരിട്ട് കണ്ടതുപോലെയാണ് ഈ അമ്മയ്ക്ക് തോന്നുന്നത്. അവർ അച്ഛന്റേതുപോലെ തോന്നിക്കുന്ന ആ ഒരു പ്രതിമയിൽ ഉമ്മ വെക്കുന്നുണ്ട്. ഇനി ഇതിനുമൊക്കെ മീതെ വിവാഹത്തിന് കന്യാദാനം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനാണ് പെൺകുട്ടിയെ കൈപിടിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്. തന്റെ കന്യാദാനം തന്റെ അച്ഛൻ തന്നെ ചെയ്യണമെന്ന് ഈ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നു. മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് കുട്ടികൾക്കും കുട്ടികളോട് മാതാപിതാക്കൾക്കുമുള്ള ആ ഒരു സ്നേഹം ഒരിക്കലും നമുക്ക് തേച്ചു മാച്ചി കളയാനൊക്കില്ല. ഈ ഒരു കാഴ്ച കാണുമ്പോഴും നമ്മുടെ മനസ്സിലോട്ട് ആ ഒരു ചിന്ത തന്നെയാണ് കയറി വരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയും ഡോക്ടറും കൂടെ പാട്ട് പാടിയ സംഭവത്തിലെ രോഗിയാണ് എനിക്കൊപ്പമുള്ളത്. ശ്രേയയ്ക്ക് ഞങ്ങളൊരു സമ്മാനം ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശ്രേയ അതിനുശേഷം ആ ഡോക്ടറെ കണ്ടിട്ടില്ല. അപ്പൊ ഡോക്ടറെ ഇന്ന് നമ്മൾ ശ്രേയായിട്ട് കൂട്ടിമുട്ടിക്കുകയാണ്. ഇന്ന് ഡോക്ടർ ശ്രേയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പേരും കൂടെ ഇന്ന് നമുക്ക് വേണ്ടി പാടും. അപ്പോൾ ശ്രേയ ശ്രേയ്ക്കുള്ള സമ്മാനമാണ്. ദേ ഡോക്ടർ വരുന്നുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടല്ലേ നിങ്ങൾ തമ്മിൽ കാണുന്നത്? കണ്ണുകൾ മൂടവാ മലരേ മൗനമാ മലർകൾ പേസുമാ. ഞാൻ മൂന്നാഴ്ചയായി ഫറൂഖ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊയിലാണ്ടിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നിട്ട് സർജറിക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചെറിയ കുട്ടികളാകുമ്പോൾ എനിക്കറിയാം അവർക്ക് ടെൻഷൻ ഉണ്ടാവും എന്നറിയാം. ഞാൻ ഓർത്തോപ്പെഡിക് സർജൻ ആണ്. ഈ ക്യാമറയും ഈ ലൈറ്റ്സും ഒക്കെ കാണുമ്പോൾ എത്രത്തോളം എനിക്ക് പേടിയുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നു. അതിൻ്റെ എത്ര മടങ്ങ് ഉണ്ടാവും ഒരു ആൾ മാത്രമായിട്ട് വെള്ള ഡ്രസ്സിട്ട് തിയേറ്ററിലേക്ക് കയറുമ്പോൾ, അതും മോണിറ്ററിൻ്റെ പി പി ശബ്ദം ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകും, എത്രത്തോളം പേടിയുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ മോളെ ടെൻഷൻ ഉണ്ടോ ചോദിച്ചു. ഏയ് ടെൻഷനൊന്നും ഇല്ലാന്നു, കൂളായിട്ട് വളരെ എനിക്കൊരു ആവേശമായി. എന്നാ മോളൊരു പാട്ട് പാടി എന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് അവൾ പാടി, സിമ്പിളായിട്ട് അവൾ പാടി, ഞാൻ സപ്പോർട്ട് ചെയ്തു. ആ ഒക്കെ കിടത്തിയതിന് ശേഷമാണ് നമ്മൾ പാട്ട് തുടങ്ങിയത്. ഈ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ മുമ്പും കുറച്ചുണ്ടായിരുന്നു. അവസാന ഭാഗേ നമ്മളെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ജാനറ്റ് രോഹിണി, അവരാണിത് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ഭാഗം റെക്കോർഡ് ചെയ്തിട്ടില്ല, ഈ ഭാഗം മാത്രം റെക്കോർഡ് ചെയ്ത് കുറച്ചും കൂടെ നീട്ടി നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ. അപ്പോൾ ടെൻഷൻ ഉണ്ടോ ചോദിച്ചില്ല. അങ്ങനെ അവൾ പാടി, പാട്ട് കഴിഞ്ഞ് അവളുടെ സ്ട്രെസ്സും റിലീവ്ഡായി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പ്രൊസീജിയറും വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ, മൈനർ പ്രൊസീജിയറായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തീർന്നും ചെയ്തു.